സോ ടു ബിഗിൻ വിത്ത് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്തു വെച്ചാൽ വളരെ ഈസിയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ സോ ആദ്യം തന്നെ നട്ട്സ് കുറച്ച് റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഞാനിവിടെ പിക്കാൻസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വാൾനട്ട് ബദാം ഏത് വേണമെങ്കിലും എടുക്കാം ഇതൊരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് സൈഡിലേക്ക് മാറ്റി വെക്കാം അതേപോലെ തന്നെ ഒരു കപ്പ് ഡ്രൈ ക്രാൻബെറീസ് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിന് പകരം നിങ്ങൾക്ക് റീസൺസും വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെയിൽ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ ഉണ്ടായിരുന്നു അതൊരു ചെറിയ എമൗണ്ട് ഈ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ കേക്കിൻ്റെ ഇടയിൽ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അത് കഴിഞ്ഞ് ഞാൻ ഓറഞ്ച് ജെസ്റ്റും ലെമൺ ജെസ്റ്റും എടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് പിന്നെ ഫ്രഷ് ജ്യൂസ് വേണം ഓറഞ്ച് ജ്യൂസ് ഒരു മുക്കാൽ കപ്പ് സ്ക്വീസ് ചെയ്തെടുത്തതാണ് പിന്നെ എനി ഫ്ലേവർലെസ് ഓയിൽ ഒരു കപ്പ് വേണം ഇവിടെ നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നില്ല പിന്നെ തൈര് ഒരക്കപ്പ് മുട്ട അഞ്ചെണ്ണം റൂം ടെമ്പറേച്ചറിലായിരിക്കണം തൈരും മുട്ടയും പിന്നെ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അഞ്ച് മുട്ട പൊട്ടിച്ച ഒഴിക്കാം ഒരു വലിയ ബൗളിലേക്ക് ഒഴിക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വനില എസൻസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് പൗഡേഡ് ആണ് ഇടുന്നത് ഇത് ഞാൻ ഷുഗർ പൊടിച്ച് വച്ചതാണ് സോ ഇതിൽ പൗഡേർഡ് ഷുഗർ തന്നെ ഇടുക ഒന്നര കപ്പ് എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ക്രീമി വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇതൊരു ഫൈവ് മിനിറ്റ്സെങ്കിലും നമ്മൾ ബീറ്റ് ചെയ്യണം ഞാൻ ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അറിയുന്നില്ല പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്യുക അതിലേക്ക് ഒരു കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക അതിലേക്ക് അരക്കപ്പ് കേട് കേട് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ആവാൻ നോക്കുക അതിലേക്ക് മുക്കാൽ കപ്പ് നമ്മൾ ഫ്രഷ്ലി സ്ക്യൂസ്ഡ് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം അതെല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ മൈദ ബേക്കിംഗ് പൗഡർ സോൾട്ട് അതിൻ്റെ മിക്സ്ചർ ഇട്ടിട്ട് ഒന്ന് അരിച്ച് ഡയറക്റ്റ്ലി അതിലേക്ക് ഇടാം എന്നിട്ട് ജെൻറ്റലി ഒന്ന് ഫോൾഡിൻ ചെയ്ത് മിക്സ് ചെയ്യാം ഇൻ കേസ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണവരെ ഒന്ന് ബീറ്റ് ചെയ്യുക കുറേ നേരം ബീറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡാവും സോ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആവണവരെ ഒന്ന് ബീറ്റ് ചെയ്യുക ഇത്ര മതി അത് കഴിഞ്ഞ് നമ്മൾ സ്പാച്ചിലെടുത്തിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഓറഞ്ച് ജെസ്റ്റും ലെമൺ ജെസ്റ്റും ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും ലെമൺ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് അതിലേക്ക് നട്ട്സും ക്രാൻബെറീസും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതും അതെല്ലാം കൂടി ഒന്ന് ജെൻറ്റലായിട്ട് ഫോൾഡ് ഇൻ ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ് സോ ഇത് ഞാൻ മൂന്ന് കപ്പ് മൈദയിലാണ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് വെറ്റി ബിഗ് കേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഹാഫായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കേക്ക് കിട്ടും ഇതൊരു നയൻ ഇഞ്ചിൻ്റെ സ്പ്രിംഗ് ഫോം കേക്ക് പാനാണ് നിങ്ങൾക്ക് നോർമൽ കേക്ക് പാൻ എടുക്കാം ഇത് ഒരു ത്രീ ഇഞ്ച് ഡീപ്പ് ഡീപ്പ് ആണ് അപ്പോൾ ഒരു കുറച്ച് വലിയ കേക്കാണ് സോ എല്ലാ ബാറ്ററും ഇതിൽ തന്നെ കൊള്ളും ഇപ്പം നിങ്ങൾക്ക് ചെറിയ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കേക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം പോയിട്ട് നമ്മളൊരു പ്രീ ഹീറ്റഡ് ഓവൻ ത്രീ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ ഒരു വൺ അവർ ആണ് എനിക്കെടുത്തത് കുറച്ച് വലിയ കേക്ക് ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ വെച്ച് നോക്കുക എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം നല്ലപോലെ കൂളായിട്ട് വേണം ഡീമോൾഡ് എടുക്കാൻ ഇവിടെ സ്പ്രിംഗ് ഫോം ആയതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് എടുത്താലും മതി ഉണ്ടാക്കിയാൽ മതി സോ ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക് നല്ല ഫ്രഷ് ഫ്ലേവേഴ്സ് ആണ് ലെമൺ ഓറഞ്ച് എല്ലാത്തിൻ്റെയും നല്ലൊരു കേക്കാണ് നമുക്ക് നല്ലൊരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ ഇതിന് മുമ്പ് നമുക്കൊരു സിമ്പിൾ ഷുഗർ ഗ്ലേസ് ഇണ്ടാക്കാം അതിലേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരക്കപ്പ് പൗഡേഡ് ഷുഗറിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നോക്കുക ശരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടണ അത്ര ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം ഇന്ന് നമുക്ക് ഒഴിച്ചിങ്ങനെ പോറിങ് കൺസിസ്റ്റൻസിയിലേക്ക് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് തിന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും പൗഡേർഡ് ഷുഗർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് അത് ജസ്റ്റ് ആ ഓറഞ്ചിൻ്റെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഗ്ലേസ് ഉണ്ടാവും കേക്കിന് അതുപോലെ ആ ഒരു ഫ്ലേവറും മുന്നോട്ട് നിൽക്കും സോ കേക്ക് ഫുള്ളി കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ആയിട്ട് വേണം ഈ ഒരു ഗ്ലേസ് ഒഴിക്കാൻ അല്ലെങ്കിൽ അത് മെൽറ്റ് ആയി പോവും സോ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് റാൻഡംലി ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു കേക്ക് നല്ല ചൂട് ചായ കോഫിയുടെ കൂടെ പെർഫെക്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് അതിൻ്റെ അഭിപ്രായം ഒന്നും പറയാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ ആദ്യം മായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ അടുത്ത വീഡിയോമായി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം റ സ്മോൾ വേൾഡ് ടേക്ക് കെയർ